ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മളിന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കെന്നോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നോ പറയാവുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. പാൽ കുഴക്കട്ട, ചിലയിടത്ത് പാൽപ്പിടി എന്നൊക്കെ പറയും. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കാം. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ, നമ്മൾ പാൽക്കുഴക്കട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് അരിമാവാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പം വറുക്കാത്ത അരിമാവാണ്, വറുത്തതോ വറുക്കാത്തതോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, 250 കപ്പിലാണ്. പിന്നെ ഫുൾ ക്രീമിൻ്റെ മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നെയ്യാണ്. നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതേ, ഈ ഐറ്റംസ് എല്ലാം കൂടെ നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെള്ളമാണ്. 1 ഗ്ലാസ് വെള്ളം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നെയ്യുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്ക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ നെയ്യ് ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ ഉപ്പ് വേണ്ട, കാരണം അതൊരു മധുരമായിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. അപ്പോൾ അതിൽ കൂടുതൽ ഉപ്പിടണ്ട കേട്ടോ. അപ്പോൾ അത് ഈ നെയ്യ് നല്ല രീതിയിലൊന്ന് മെൽറ്റായിട്ട് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചുള്ള 250 ml കപ്പിൽ അരിമാവ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇട്ടതിൻ്റെ പുറവിനെ തന്നെ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ മാവ് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ശരിക്കും വെന്തുടഞ്ഞ ഒരു മാവാണ് നമുക്കിതിന് വേണ്ടത്, ആ ബോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതേ, നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മാവ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളവും കാര്യങ്ങളും ഒക്കെ കറക്റ്റാണ്. 250 ml കപ്പിൽ 250 ml കപ്പ് വെള്ളം തന്നെയാണ് നമുക്ക് മാവിന് വേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പോൾ നല്ല രീതിയിൽ തണുത്തെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോളുകളാക്കി നമുക്ക് എടുക്കാം. അത് വെട്ടോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല രീതിയിൽ ഫൈനായിട്ട് വേണം ബോൾ കുഴയ്ക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കിതുപോലെ ഓരോന്ന് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ 1 ബോളും കൂടെ അതേ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കാം. ഈ ഒരു സൈസ് മതി, അതിൽ കൂടുതൽ സൈസ് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാനൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ അതേ, ഞാൻ ഇതുപോലെ എല്ലാ ബോൾസും ഞാൻ നിങ്ങൾക്ക് ഉരുട്ടിയെടുത്തതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ, ഇതുപോലെയാണ് ഫുള്ള് നമ്മൾ ഉരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോൾസ് നമുക്കിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 സ്പൂൺ അരിമാവും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കണം. കുറച്ച് വെള്ളം മതി കേട്ടോ. ഒഴിച്ചിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് എടുത്തിട്ട് വേണം നമുക്ക് ആ ഒരു കണ്ടൻറ്റിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുത്താലേ നമുക്കതുപോലെ നല്ല കുറുകിയാണല്ലോ ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, കുറുകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 സ്പൂൺ അരിമാവിലേക്ക് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ, നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പാലാണ്, അങ്ങനെ മൊത്തത്തിൽ 4 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്ന ഒരു 5 ഏലക്ക ഞാൻ ഇങ്ങനെ കുത്തി ഉടച്ച് നന്നായിട്ട് ഇടിച്ചു വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഈ ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഏലക്ക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ കിട്ടും ഏലക്കയുടെ. അതേ, ഈ ഫുള്ള് ബോൾസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും, കാരണം അരിമാവല്ലേ. അപ്പോൾ ഒരുപാടങ്ങ് ഇട്ട് ഇളക്കരുത്. ആ ഒരു ബോള്, അതായത് നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരുപാട് ഷേക്ക് വരാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ, നമ്മൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്ന 1 സ്പൂൺ നെയ്യാണ് കേട്ടോ. 1/2 സ്പൂണാണ് ഇപ്പം ഞാൻ നെയ്യ് എടുത്തിട്ടുള്ളത്. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, സോറി. അപ്പോൾ 1/2 സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും കൂടെ നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചൂട് പാലൊക്കെ ആകുമ്പോഴത്തേക്കും, ചൂടടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നെയ്യൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ അതേ, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. ബോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാണ്. അപ്പോൾ പതുക്കെ പതുക്കെ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഒരുപാട് ഷേക്ക് ചെയ്യുന്ന രീതിയിൽ ഇളക്കരുതേ. എന്നിട്ട് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പിന് 1 സ്പൂൺ എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് പതുക്കെ ഒന്ന് കുറുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവും വെള്ളത്തിനകത്ത് ഡൈലൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
എനിക്ക് ഈ ഒരു ഐറ്റം പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റം ആണ്. ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിക്കവാറും ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കും. എനിക്കാണ് ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് വയ്ക്കും, അമ്മയ്ക്ക് എന്നും ഇതേ ഉള്ളൂന്ന്. ഇപ്പം ഞാൻ എത്രയോ വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ പൊതുവേ ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല. അങ്ങനെ വൈകിട്ട് ഇരുന്ന സമയത്ത് മക്കൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ഉണ്ടാക്കാം, കാരണം എനിക്കും അന്നേരം ഒന്ന് കഴിച്ചാലോ എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. എത്രയോ വർഷത്തിന് ശേഷം ഞാനിപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണിത് വേണ്ട എന്നുള്ളൊരു എനിക്കിഷ്ടമല്ലാഞ്ഞുണ്ട്. ഇപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിക്കാം, ഒത്തിരി വർഷത്തിന് ശേഷം നമുക്ക് ചിലത് നമുക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ചില സമയം നമുക്ക് കഴിക്കാനൊക്കെ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇത്. അപ്പോൾ ഇതേ നമ്മൾ ഇത് ആ ഒരു അരിമാവിൻ്റെ ആ ഡൈലൂട്ട് ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കൈയെടുക്കാതെ വേണം കേട്ടോ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസസ് ഉണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം ഗ്യാസ് ഇട്ടിട്ടുള്ളത്. ഇപ്പം അരിമാവ് ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇതങ്ങ് കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇളക്കി കൊടുക്കുക. അതേ കണ്ടാൽ കുറുകി കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പം പതുക്കെ ഗ്യാസൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം ആ ഒരു കുറുകി ഒരുപാട് പിന്നെ ഇരുന്നങ്ങ് കുറുകിപ്പോവും നമ്മൾ ഒരുപാടിട്ട് കുറുക്കി കഴിഞ്ഞാലായിട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ അതിൻ്റെ മധുരം കാര്യങ്ങളൊക്കെ നോക്കിയപ്പം മധുരം കാര്യങ്ങളൊക്കെ എനിക്കിപ്പം കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കുറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും കൂടെ അത് ഇളക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയൊരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം കണ്ടോ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ആ ഒരു പാലിൻ്റെ ലൂസൊക്കെ മാറിയിട്ട് ഇപ്പോൾ ആ ഒരു അരിമാവിൻ്റെ ഒരു ഇത് ഒഴിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകിയാണ് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഗ്യാസിനിപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ദേ നമ്മൾ ലൈറ്റ് എന്തേ ഇവിടെ റെഡി ആയിട്ട് അല്ല അടിപൊളിയായിട്ട് തണുത്തിട്ട് ഒക്കെ ഇരിപ്പുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കുക. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കാനായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു ഐറ്റമാണ്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഈ ഒരു ചാനൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. പലരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.